ഉണ്ടായിട്ടുണ്ട്. ഓരോ തൈൻ്റെ ഇടയിലും കണ്ടില്ലേ നമുക്ക് ഈ കിഴങ്ങ് കാണാം, നന്നായിട്ട് വേരുകളൊക്കെ വന്നിട്ടുണ്ട്. ഇതുപോലെ നമ്മൾ ഒരു തൈയും കൂടി. ഹായ് ഹലോ ഫ്രണ്ട്സ്, എല്ലാ കൂട്ടുകാർക്കും ഫാമിലി ബ്ലോഗിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ നമ്മുടെ വീഡിയോ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ കലാത്തിയ പ്ലാന്റ് കെയർ ആണ്, അത് റിപ്പോർട്ട് ചെയ്യുന്ന വീഡിയോ ഒക്കെയാണ് നമ്മൾ എടുക്കുന്നത്. അപ്പോൾ നമുക്ക് നോക്കാം, പലതരത്തിലുള്ള വെറൈറ്റി ആയിട്ടുള്ള കലാത്തിയ പ്ലാന്റ് ഉണ്ട്. ഇത് ഒരു തരത്തിലുള്ളത് കലാത്തിയ പ്ലാന്റ് ആണ്, നമ്മളിപ്പോൾ ഒരു ഗ്രോബാഗിലായിരുന്നു വെച്ചിട്ടുള്ളത്. ഇത് മറ്റൊരു വെറൈറ്റി ആയിട്ടുള്ളൊരു കലാത്തിയ പ്ലാന്റ് ആണ്, പിൻട്രസ്റ്റ് എന്നാണ് ഇതിൻ്റെ പേര്. ഇതിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഗ്രീൻ ലീവ്സ് ആണ്. അതിൽ നമ്മുടെ മാർക്കർ പെന്നുകൊണ്ടൊക്കെ വൈറ്റ് അറൗണ്ടൊക്കെ ഡോട്ട് വരച്ചതുപോലത്തുള്ളൊരു വരയാണ് ഉള്ളത്. കാണാൻ നല്ല ഭംഗിയാണ്, നമുക്ക് ഇൻഡോർ ആയിട്ടും ഔട്ട്ഡോർ ഒക്കെ ആയിട്ട് വെക്കാൻ പറ്റിയ നല്ലൊരു ഡെക്കറേറ്റീവ് പ്ലാന്റും കൂടിയാണ് ഈ ഒരു കലാത്തിയ പ്ലാന്റ് എന്ന് പറയുന്നത്. ഇത് വേറൊരു വെറൈറ്റി കലാത്തിയ പ്ലാന്റ് ആണ്. ഇതിനൊരു ഗ്രീൻ കളറും പിന്നെ നമ്മളൊരു ഗോൾഡൻ യെല്ലോ ഷെയ്ഡും കൂടി കലർന്നൊരു പ്ലാന്റ് ആണ്. നമുക്ക് ഇൻഡോർ ആയിട്ടും ഔട്ട്ഡോർ ഒക്കെ ആയിട്ട് സെറ്റ് ചെയ്യാൻ പറ്റുന്ന നല്ലൊരു വെറൈറ്റിയാണ്. ഇതിൽ പൂക്കൾ ഉണ്ടാവെങ്കിലും കൂടിയിട്ടും ഇതിൻ്റെ ഇലകൾക്കാണ് മെയിനായിട്ടുള്ള ഭംഗി. ഇലകളുടെ ഒരു ഭംഗി കൊണ്ടാണ് നമ്മളെല്ലാവരും ഈ കലാത്തിയ പ്ലാന്റ് വളർത്തുന്നത്. അഥവാ പൂക്കൾ ഉണ്ടായി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മളത് വേഗം നുള്ളിക്കളയണം, ഇല്ലെങ്കിൽ ചെടി ചീഞ്ഞു പോകാനോ ഒക്കെ ഉള്ളൊരു ചാൻസ് ഉണ്ട്. നമുക്കിത് വളർത്തിയെടുക്കുമ്പോൾ എന്തൊക്കെ ടിപ്സാണെന്ന് പറഞ്ഞുതരാം. മെയിനായിട്ട് ഇതിൻ്റെ കാര്യം എന്ന് പറഞ്ഞാൽ സൺലൈറ്റ് ആണ്. ഓവറായിട്ടോ ഡയറക്റ്റ് ആയിട്ടുള്ള സൺലൈറ്റ് ഒരിക്കലും ഈ ചെടികൾക്ക് പറ്റില്ല. അങ്ങനെ ഡയറക്റ്റ് ആയിട്ട് സൺലൈറ്റ് കൊണ്ടതിൻ്റെ ഒരു പ്രശ്നമാണ്. നമ്മുടെ ലീഫുകളൊക്കെ കണ്ടില്ലേ, കരിഞ്ഞു പോകുന്നുണ്ട്. അപ്പോൾ ഒരിക്കലും ഇത് ഡയറക്റ്റ് സൺലൈറ്റിൽ വെക്കാൻ പാടില്ല. ഇത് ഏതെങ്കിലും ഒരു ചെടിയുടെയോ അല്ലെങ്കിൽ ഷെയ്ഡുള്ളോ ഭാഗത്തോ ആയിട്ട് വേണം നമുക്ക് ഈ ഒരു ചെടി എപ്പോഴും വെക്കാൻ. ഇത് നമ്മൾ നല്ലൊരു വെയിലുള്ള സ്ഥലത്ത് വെച്ചപ്പോഴാണ്, ഇങ്ങനെ ഒരു ബുദ്ധിമുട്ട് കണ്ടപ്പോഴാണ് നമ്മളിത് മാറ്റി വെച്ച് കൊടുത്തത്. അതിനുശേഷം ഈ ചെടി നന്നായിട്ട് വളരുകയും ഇലകളൊക്കെ നല്ല ഫ്രഷ് ആയിട്ട് നിൽക്കുകയും ചെയ്തു. അങ്ങനെയാണ് നമുക്ക് മനസ്സിലായത് ഈ ചെടികൾക്ക് ഡയറക്റ്റ് വെയിൽ തട്ടാൻ പാടില്ല എന്നുള്ള കാര്യം. ഈ ഇല നമുക്കൊന്ന് കട്ട് ചെയ്ത് കൊടുക്കാം. നമ്മളിതൊരു ഡെക്കറേറ്റീവ് പ്ലാന്റാക്കി വെച്ച് കൊടുക്കുന്നതുകൊണ്ട് തന്നെ ഈ കരിഞ്ഞ ഇലകളൊക്കെ അപ്പം മാറ്റി കൊടുത്തില്ലെങ്കിൽ ഈ ചെടിക്ക് ഒരു ഭംഗി കിട്ടില്ല. അപ്പം നമ്മൾ എപ്പോഴും ഇതിൻ്റെ ഇലകൾ സംരക്ഷിച്ച് നിർത്തണം. ഇത് നമ്മൾ ഇൻഡോർ പ്ലാന്റ് ആക്കി സെറ്റ് ചെയ്യായിരുന്നു. ഇത് വീടിൻ്റെ ഫ്രണ്ട് ഭാഗത്താണ് നമ്മൾ വെച്ചത്. ഒരുപാട് ഇലകൾക്കൊന്നും കേടുകൂടാതെ നല്ല ഫ്രഷായിട്ട് തന്നെ നിൽക്കുന്നുണ്ട്. ഇതിൻ്റെ അടിയിലേക്കുള്ള ലീവ്സൊക്കെ കുറച്ച് കരിഞ്ഞ് വന്നിട്ടുണ്ട്. അത് നമ്മുടെ ആ ഒരു ഏജ് ആവുന്ന നേരത്ത് അത് കരിഞ്ഞു പോകുന്നതാണ്. അങ്ങനെയുള്ള ഇലകളൊക്കെ നമ്മൾ കട്ട് ചെയ്ത് മാറ്റണം. എന്നാലേ ഉള്ളൂ നമ്മൾ ആർത്തൊക്കെ വെക്കുമ്പോൾ നല്ല ഭംഗിയിൽ ഈ ചെടി നിൽക്കുള്ളൂ. പിന്നീട് ഇത് തണൽ കൂടുന്നതിനനുസരിച്ച് ഈ ലീഫിന് പല വെറൈറ്റി ആയിട്ടുള്ള ഷെയ്ഡ് വരുന്നതാണ്. നേരത്തെ നമ്മൾ കണ്ട ലീവ്സിനൊരു വൈറ്റ് ഷെയ്ഡാണ് നടുവിലൂടെ വന്നിരുന്നത്. എന്നാൽ ഇപ്പോൾ നിങ്ങൾക്ക് ഈ ലീഫ് ശ്രദ്ധിച്ചാൽ നല്ല ലൈറ്റ് പിങ്ക് ആയിട്ടുള്ളൊരു കളറും കൂടി ഈ ലീഫിന് വരുന്നുണ്ട്. അതാണ് ഈ ചെടി വെയിലത്ത് നമ്മൾ അധികം കീപ്പ് ചെയ്യരുതെന്ന് പറയാനുള്ളൊരു കാരണം. പ്ലാന്റിൽപ്പെട്ടൊരു മറ്റൊരു വെറൈറ്റിയാണ് ഇത്. ഇതിന് ലീഫൊക്കെ നിങ്ങൾക്ക് കണ്ടാൽ തന്നെ അറിയാം, നല്ല വെൽവെറ്റി ആയിട്ട് ഡാർക്കും ലൈറ്റും ഗ്രീനും കൂടി മിക്സ് ചെയ്തിട്ടാണ് ഈ ലീഫ് വരുന്നത്. ഇതൊക്കെ നമ്മൾ നഴ്സറിയിൽ നിന്ന് വാങ്ങി വെച്ചിട്ടുള്ളതായിരുന്നു. ഈ ഒരു കലാത്തിയ പ്ലാന്റ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് പെട്ടെന്ന് പിടിച്ചു കിട്ടുന്നതാണ്. പക്ഷേ നമ്മൾ പറയുന്ന പോലത്തെ കാര്യങ്ങളൊക്കെ ശ്രദ്ധിക്കണം. പ്ലാന്റ് നമ്മളിപ്പോൾ ഗ്രോ ബാഗിലാണ് വെച്ചുള്ളത്. അപ്പോൾ ഏകദേശം നല്ല വലുപ്പം വെച്ച് വന്നിട്ടുണ്ട്, കുറച്ച് തൈകളൊക്കെ ഉണ്ടായി വന്നിട്ടുണ്ട്. അപ്പോൾ നമ്മളൊരു വലിയൊരു പോട്ടിലേക്കാണ് ഉണ്ടാക്കുന്നത്, മാറ്റുന്നത്. ഇത് നമ്മൾ വീട്ടിൽ തന്നെ ഉണ്ടാക്കിയെടുത്തിട്ടുള്ളൊരു പോട്ടാണ്. ഇതിലേക്കാണ് ഇപ്പോൾ നമ്മൾ ഈ ഒരു കലാത്തിയ പ്ലാന്റ് റീപോട്ട് ചെയ്യാൻ പോകുന്നത്. നമ്മളിങ്ങനത്തെ പോട്ട് ഉണ്ടാക്കുമ്പോൾ ആദ്യം ശ്രദ്ധിക്കേണ്ടത് പ്രോപ്പറായിട്ടുള്ള ഡ്രെയിനേജ് വേണം. സൺലൈറ്റിൻ്റെ കാര്യം പറഞ്ഞ പോലെ തന്നെ ഇതിൽ വെള്ളം ഒഴിച്ചു കൊടുക്കുമ്പോൾ എപ്പോഴും ഈർപ്പം നിലനിർത്തേണ്ട അത്യാവശ്യമാണ്. എന്നാൽ ഓവറായിട്ട് ചെടിച്ചട്ടികളിൽ വെള്ളം കെട്ടി നിന്നിട്ടുണ്ടെങ്കിൽ ചെടി പെട്ടെന്ന് ചീഞ്ഞു പോകാനും നേരത്തെ കണ്ടതുപോലെ കരിഞ്ഞു പോകാനും ഉള്ളൊരു ചാൻസ് ഉണ്ട്. നമ്മളിപ്പോൾ പോട്ടി മിക്സ് തയ്യാറാക്കുകയാണ്. ആദ്യം നമ്മൾ കുറച്ച് ഓടും കഷ്ണം ഇട്ടുണ്ടായിരുന്നു, പിന്നെ നമ്മൾ കുറച്ച് ചകിരിച്ചണ്ടി ഇട്ട് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് വേണം നമ്മുടെ മണ്ണും, പിന്നെ നമ്മൾ ചാണകപ്പൊടി ചേർത്തിട്ടുള്ള മണ്ണാണ് ആഡ് ചെയ്യുന്നത്. അതും കൂടി ഈ ഒരു ചട്ടിയിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട്. നല്ല നീർവാർച്ചയുള്ള മണ്ണാണ് ഈ ചെടികൾക്ക് ഏറ്റവും അനുയോജ്യം. വെള്ളം കെട്ടിക്കിടക്കരുത്, വേരുകളൊക്കെ നല്ല നീളം വെക്കുന്നതിനാൽ നീർവാർച്ചയുള്ള മണ്ണ് വേണം. അതിനാണ് നമ്മൾ കുറച്ച് ചരലും കൊക്കോ പീറ്റും ഒക്കെ ചേർന്നിട്ടുള്ളൊരു മിശ്രിതം ഇട്ട് കൊടുക്കുന്നത്. പിന്നെ ചാണകപ്പൊടി ഇട്ട് കൊടുത്തിട്ടുണ്ടെങ്കിൽ പെട്ടെന്ന് തന്നെ ഗ്രോത്ത് ഉണ്ടാവുകയും അതുപോലെ തന്നെ ഇലകളിലൊക്കെ നല്ല ഫ്രഷായിട്ടും ഹെൽത്തി ആയിട്ടും നിൽക്കുന്നതാണ്. അപ്പോൾ നമ്മൾ കുറച്ച് കൊക്കോ പീറ്റും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് ബാക്കിയുള്ളത് മണ്ണിട്ട് കൊടുക്കുകയാണ് ചെയ്യുന്നത്. ഇതിൽ നമ്മൾ ചാണകപ്പൊടി ചേർത്തിട്ടുള്ളതാണ്. ഏകദേശം ഒരു പകുതി മുക്കാൽ വരെ വേണം നമ്മൾ മണ്ണിട്ട് കൊടുക്കാൻ വേണ്ടിയിട്ട്. ഇനി നമുക്ക് ഈ ഒരു ഗ്രോ ബാഗിൽ നിന്ന് ഈ കലാത്തിയ ചെടീനെ വേർപെടുത്തിയെടുക്കാം. കുറച്ച് തൈകൾ കൂടുതൽ ഉണ്ടായി വന്നിട്ടുണ്ട്.
അപ്പോൾ നമുക്ക് രണ്ട് മൂന്ന് തൈ ഇതിൽ നിന്ന് മാറ്റി എടുക്കുകയും ചെയ്യാം, വേറൊരു പോട്ടിൽ വെച്ച് കൊടുക്കുകയും ചെയ്യാം, ബാക്കിയുള്ളത് ഈ ഒരു പോട്ടിൽ തന്നെ നമുക്ക് വെച്ച് കൊടുക്കുകയും ചെയ്യാം. ഈ ചെടികൾക്ക് ഒരു കിഴങ്ങ് ഉണ്ടാവാറുണ്ട് വേരിൻ്റെ അടിവശത്തായിട്ട്, അതിൽ നിന്നാണ് ഓരോ തൈയും പൊട്ടി ഉണ്ടാവുന്നത്. അതിൽ തന്നെ കുറേ തൈകൾ ഉണ്ടായിട്ടുണ്ട്, ഓരോ തൈൻ്റെ ഇടയിൽ നിന്നും കണ്ടില്ലേ നമുക്ക് ഈ കിഴങ്ങ് കാണാം, നന്നായിട്ട് വേരുകളൊക്കെ വന്നിട്ടുണ്ട്. ഇതുപോലെ നമ്മൾ ഒരു തൈയും കൂടി മാറ്റിയെടുക്കുന്നുണ്ട്. ഇങ്ങനെ തൈ സെപ്പറേറ്റ് ചെയ്തെടുക്കുമ്പോൾ ശ്രദ്ധിക്കണം, പൊട്ടിപ്പോവാതെ നോക്കണം. നല്ല ആ ഒരു കിഴങ്ങോട് കൂടി കിട്ടുമ്പോൾ നമുക്ക് ഈ ചെടി പെട്ടെന്ന് തന്നെ പിടിച്ചു കിട്ടുകയും ചെയ്യും. ഇതിൽ നിന്ന് രണ്ട് തൈ നമ്മൾ മാറ്റിയെടുത്തിട്ടുണ്ട്, ഇത് നമുക്ക് വേറൊരു പോട്ടിലേക്ക് വെച്ച് കൊടുക്കാൻ വേണ്ടിയിട്ടാണ്. ബാക്കിയുള്ള തൈകളൊക്കെ നമ്മൾ ഈ ഒരു പോട്ടിൽ തന്നെ വെച്ചിട്ടാണ് പോട്ട് റെഡിയാക്കി എടുക്കുന്നത്. നമുക്ക് നന്നായിട്ട് വെച്ച് കൊടുക്കാം, അതിനുശേഷം കുറച്ച് മണ്ണും കൂടി ഇട്ടിട്ട് ഈ ഒരു പോട്ട് നമുക്ക് സെറ്റാക്കി എടുക്കാവുന്നതാണ്. ഇത് നമ്മൾ മുറ്റത്ത് തന്നെയാണ് വെക്കാൻ ഉദ്ദേശിക്കുന്നത്. നല്ല വലിയ പോട്ടായതുകൊണ്ട് തന്നെ ഇനി പെട്ടെന്നൊന്നും റീപോട്ട് ചെയ്യേണ്ട ഒരു ആവശ്യം ഉണ്ടാവില്ല. നന്നായിട്ട് വേര് പിടിക്കാനും ഒരുപാട് തൈകൾ പൊട്ടി ഉണ്ടാക്കാനൊക്കെ ഈ ഒരു പോട്ട് നല്ലതാണ്. അപ്പോൾ നമ്മൾ ബാക്കിയുള്ള ഭാഗത്ത് ഇതുപോലെ കുറച്ച് മണ്ണ് നിറച്ച് കൊടുക്കുന്നുണ്ട്. നമ്മൾ ഈ ചെടി കൊണ്ടുപോയി വെക്കുന്ന നേരത്ത് നല്ല ഷെയ്ഡുള്ള ഭാഗത്ത് തന്നെ വെക്കണം. ഇപ്പം വലിയൊരു മരമൊക്കെ ഉണ്ടെങ്കിൽ ആ ഒരു മരത്തിൻ്റെ തണലിൽ വെക്കുന്നതാണ് ഏറ്റവും നല്ലത്. ഒരിക്കലും നമ്മൾ പോട്ട് നിറച്ച് മണ്ണിട്ട് കൊടുക്കുകയും പാടില്ല. ഒരു മുക്കാൽ ഭാഗമൊക്കെ വലിയ പോട്ടൊക്കെ ആകുമ്പം പ്രത്യേകിച്ച്, എന്നാലും നമുക്കൊരു രണ്ട് മൂന്ന് മാസമൊക്കെ കൂടുന്ന നേരത്ത് വളമൊക്കെ ചേർത്തിട്ട് പിന്നെയും നന്നായിട്ട് മണ്ണിട്ട് കൊടുക്കാനൊക്കെ പറ്റുള്ളൂ. നേരത്തെ മാറ്റി വെച്ചിട്ടുണ്ടായ രണ്ട് തൈകൾ ഒന്ന് നമ്മൾ ഒരു പഴയ ആ ഗ്രോ ബാഗിൽ തന്നെയാണ് വെച്ചു കൊടുക്കുന്നത്, ഒന്ന് നമ്മൾ ഇൻഡോറായിട്ട് സെറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഈ ഒരു പോട്ടിലുമാണ് വെച്ചു കൊടുക്കുന്നത്. നമ്മൾ നേരത്തെ ആ മാറ്റിയ പോട്ടിൽ നിന്ന് കുറച്ച് മണ്ണ് അതിൽ വെച്ചിട്ടുണ്ടായിരുന്നു, അതിൽ കുറച്ച് കൊക്കോ പീറ്റ് ഇട്ട് കൊടുക്കുന്നുണ്ട്. അതുപോലെ തന്നെ ഈ ഒരു പോട്ടിൽ നമ്മൾ കൊക്കോ പീറ്റ് ഇട്ട് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് നമ്മൾ മണ്ണും കൂടി ചേർത്ത് കൊടുത്തിട്ട് ഈ രണ്ട് പോട്ട് നമുക്ക് സെറ്റാക്കി എടുക്കാം. നമുക്ക് ബാക്കി ഭാഗത്ത് കുറച്ച് മണ്ണും കൂടി ഇട്ട് കൊടുക്കാം. നമ്മൾ ഇൻഡോറായിട്ട് സെറ്റ് ചെയ്യുമ്പോൾ നമുക്ക് വേണമെങ്കിൽ ഇതിന് ചുറ്റും വെള്ളാരങ്കലിലൊക്കെ വെച്ചിട്ട് ഭംഗിയായിട്ട് വെക്കാവുന്നതാണ്. ഇതുപോലെ നമ്മൾ രണ്ട് പോട്ടിലും ഇതുപോലെ മണ്ണ് ചേർത്ത് കൊടുക്കണം. ഗ്രോ ബാഗിലും അതുപോലെ നമ്മൾ കൊക്കപ്പിട്ട് ഇട്ട് കൊടുത്തതിന് ശേഷം മണ്ണ് നിറച്ച് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് നമുക്ക് മറ്റേ തൈ ഇതുപോലെ വെച്ച് കൊടുക്കാവുന്നതാണ്. ഇങ്ങനെ നമ്മൾ പോട്ടൊക്കെ മാറ്റി നടുമ്പോൾ രണ്ട് തൈ വേറെ സെപ്പറേറ്റ് ആക്കി വെച്ച് കൊടുത്താലുള്ളൊരു കാര്യം എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, പിന്നെയും നമുക്ക് ആ ഒരു ചെടി എങ്ങാനും ചീഞ്ഞു പോയാലും നമ്മൾ വേറെ നമ്മൾ ഇതുപോലെ തൈകൾ മാറ്റി വെച്ച് കൊടുത്തിട്ടുണ്ടെങ്കിൽ നമുക്ക് ചെടികൾ ചീഞ്ഞു പോകാതെ എപ്പോഴും, അഥവാ ഒരു ചെടി ചീഞ്ഞായാലും നമുക്ക് ബാക്കിയുള്ളതൊക്കെ ഇതുപോലെ വളർത്തിയെടുക്കാം. അപ്പോൾ നമ്മുടെ കയ്യിൽ നിന്ന് ആ ഒരു ചെടി പോകാതെ നിൽക്കും. അപ്പോൾ നമ്മൾ രണ്ട് പോട്ട് ഇതുപോലെ തന്നെ സെറ്റ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. നമുക്ക് ഒന്ന് ഇൻഡോറായിട്ട് വെക്കാനും ഒന്ന് ഔട്ട്ഡോറായിട്ട് വെച്ചെടുക്കാനും വേണ്ടിയിട്ടാണ് നമ്മൾ വെച്ചിട്ടുള്ളത്. അപ്പോൾ ഈ ഒരു കലാത്തിയേൻ്റെ വീഡിയോ എല്ലാ കൂട്ടുകാർക്കും ഇഷ്ടമായെന്ന് കരുതുന്നു. ഇതുപോലുള്ള വെറൈറ്റി വീഡിയോകൾക്ക് വേണ്ടി നമ്മുടെ ചാനൽ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക. ഈ പ്ലാന്റുകളൊക്കെ നമുക്കിന്ന് സുലഭമായിട്ട് നേഴ്സറികളിലൊക്കെ കിട്ടും. ചെറിയ തൈയാകുമ്പോൾ അത്ര വലിയ പൈസയൊന്നും കൊടുക്കേണ്ട ആവശ്യം ഉണ്ടാവില്ല. ചെറിയ തൈ മേടിച്ച് നമുക്കിതുപോലെ റീപോട്ടൊക്കെ ചെയ്തെടുത്ത് വളപ്രയോഗങ്ങളൊക്കെ ചെയ്താൽ നല്ല വലിയതായിട്ട് നമുക്ക് കിട്ടും. നമ്മൾ കുറച്ച് കല്ലൊക്കെ വെച്ചിട്ട് ഡെക്കറേറ്റ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. വെള്ളത്തിൻ്റെ മുകളിലും കുറച്ച് വെള്ളം കുടഞ്ഞ് കൊടുക്കാം. അപ്പോൾ ഇതുപോലുള്ള വീഡിയോ ആയിട്ട് നമ്മൾ ഇനിയും വരുന്നതായിരിക്കും. അതുവരെ എല്ലാ കൂട്ടുകാർക്കും ബൈ ബൈ.